നമസ്കാരം. പാങ്ങോട് സൈനിക കേന്ദ്രത്തിന് സുരക്ഷാ ഭീഷണിയുണ്ടെന്ന രഹസ്യാന്വേഷണ ഏജൻസികളുടെ ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഉറിയിലെ സൈനിക ക്യാമ്പിന് നേരെയുണ്ടായ ഭീകരാക്രമണത്തിന് സമാനമായ ആക്രമണത്തിന് പോലും സാധ്യതയുള്ളതായാണ് ഏജൻസികൾ ഇപ്പോൾ സംശയിക്കുന്നത്. തീവ്രവാദ സംഘടനകളുമായി ബന്ധമുള്ള പലരും സൈനിക കേന്ദ്രത്തിന് സമീപമുള്ള പൂജപ്പുര, ജഗതി, ഇലിപ്പോട്, ഇടപ്പഴിഞ്ഞി, തിരുമല എന്നിവിടങ്ങളിൽ വാടകയ്ക്ക് താമസിച്ചിരുന്നതായും അന്വേഷണ ഏജൻസികൾ പറയുന്നു. ശ്രീലങ്കയിലെ പള്ളിയിൽ 2019 ഭീകരർ നടത്തിയ സ്ഫോടനത്തിന്റെ ആസൂത്രണം നടന്നത് കേരളത്തിലാണെന്ന് കേന്ദ്ര ഇന്റലിജൻസും ആർമി ഇന്റലിജൻസും കണ്ടെത്തിയിരുന്നു. കള്ളക്കടത്ത്, ലഹരിമരുന്ന് തുടങ്ങിയവുമായി ബന്ധപ്പെട്ട് അടുത്ത കുറച്ചു നാളുകളായി നടന്ന കേസുകളുടെ അന്വേഷണം എത്തി നിൽക്കുന്നത് പാങ്ങോട് സൈനിക കേന്ദ്രത്തിന് ചുറ്റുമായി താമസിച്ചവരിലേക്കായിരുന്നു. ശ്രീലങ്കയിൽ നിന്നും മത്സ്യബന്ധന ബോട്ടുകളിൽ ഒരു സംഘം കഴിഞ്ഞ ദിവസം കേരളത്തിൽ പ്രവേശിച്ചതായി ഇന്റലിജൻസ് റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു സംശയം രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ഉണ്ടായിരിക്കുന്നത്. സംശയാസ്പദമായ സാഹചര്യത്തിൽ കടലിൽ ബോട്ടുകൾ കാണുന്നുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യാൻ മത്സ്യത്തൊഴിലാളികൾക്ക് ഇതിനോടകം തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പാകിസ്ഥാനിലേക്ക് കടക്കുകയാണ് ഇവരുടെ ലക്ഷ്യമെന്ന് വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തീരമേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. കർശന നിരീക്ഷണവും നടന്നു വരുന്നുണ്ട്. ഹോംസ്റ്റേ, റിസോർട്ട്, ടൂറിസം കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ പോലീസ് പരിശോധനയും ശക്തമാക്കിയിട്ടുണ്ട്. സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസ് സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിൽ ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ പ്രതികൂലമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ സംസ്ഥാനം കടന്നു പോകുന്നത്. അതേസമയം അഫ്ഗാനിസ്ഥാനിൽ ISൽ 14 മലയാളി ഭീകരർ ഉണ്ടെന്ന റിപ്പോർട്ടുകളും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. കഴിഞ്ഞ ദിവസം അഫ്ഗാനിസ്ഥാനിലെ കാബൂൾ വിമാനത്താവളത്തിൽ ചാവേർ ആക്രമണം നടത്തിയ IS ഖൊറേസാൻ എന്ന തീവ്രവാദ സംഘടനയിൽ ഈ 14 മലയാളികളും ഉണ്ടെന്ന റിപ്പോർട്ടുകളും നാം കണ്ടതാണ്. 13 US പട്ടാളക്കാരുൾപ്പെടെ 170 പേരാണ് കാബൂളിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് മുന്നിലെ 2 ചാവേർ സ്ഫോടനങ്ങളിലായി കൊല്ലപ്പെട്ടത്. ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ അഫ്ഗാനിസ്ഥാനിലുള്ള സംഘമാണ് IS ഖൊറേഷ്യൻ പ്രവിശ്യ അഥവാ ISIS KP. ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രമുഖ ദേശീയ മാധ്യമമാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ആദ്യം പുറത്തുവിട്ടത്. അധികാരം പിടിച്ചെടുത്തതോടെ അഫ്ഗാനിലെ ബാഗ്രാം ജയിലിൽ നിന്നും താലിബാൻ മോചിപ്പിച്ച തീവ്രവാദികളിൽ ഈ 14 മലയാളികളും ഉണ്ടായിരുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഈ 14 പേരിൽ ഒരാൾ കേരളത്തിലെ വീടുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്നതായി സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. മറ്റ് 13 പേരും കാബൂളിലെ IS ഖൊറേഷ്യൻ പ്രവിശ്യ തീവ്രവാദ സംഘത്തിന് ഒപ്പമാണ്. 2014 സിറിയയും ലെവന്റും ചേർന്ന് 2014 വടക്കൻ ഇറാഖിലെ മൊസൂൾ കൈവശപ്പെടുത്തിയപ്പോൾ കേരളത്തിൽ നിന്നും നിരവധി പേർ IS ചേരാൻ നാടുവിട്ടത്. മലപ്പുറം, കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ നിന്നുള്ളവരാണ് ഇന്ത്യ വിട്ട് പശ്ചിമേഷ്യയിലെ ജിഹാദി സംഘങ്ങളിൽ ചേർന്നത്. ഇതിൽ ചില മലയാളികളായ തീവ്രവാദികൾ അഫ്ഗാനിസ്ഥാനിലെ നങ്കർഹാർ പ്രവിശ്യയിൽ എത്തിച്ചേർന്നു. പാകിസ്ഥാനുമായി അതിർത്തി പങ്കുവയ്ക്കുന്ന അഫ്ഗാനിസ്ഥാനിലെ പ്രവിശ്യയാണ് നങ്കർഹാർ എന്നത്. ഇവിടെ താലിബാൻ നേതാവായ ഹഗാനിയുടെ സംഘത്തിന് വലിയ സ്വാധീനമാണുള്ളത്. ഹഗാനി സംഘവുമായി ചേർന്ന് ഈ മലയാളികൾ പ്രവർത്തിച്ചതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. എന്തായാലും വളരെയധികം ആശങ്കയുണ്ടാക്കുന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. പാങ്ങോട് മിലിറ്ററി ക്യാമ്പിന് സമീപം ഇത്തരത്തിൽ ഭീകര സംഘടനയുമായി ബന്ധമുള്ളവർ പ്രവർത്തിച്ചിരുന്നുവെന്ന റിപ്പോർട്ട് തീർത്തും ആശങ്കയുണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ്. എന്തായാലും ഏജൻസികൾ അന്വേഷണങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. വെബ് ഡെസ്ക്, തത്വമീനുസ്.